നമസ്കാരം. NMC ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ ആൻഡ്രിയാണ് നിങ്ങളോടൊപ്പം. ഇന്ന് NMC ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസിൽ നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ സുനിത മാത്യു ആണ്. ഡോക്ടർ സുനിത സ്പെഷ്യലിസ്റ്റ് പ്രോസ്തോഡോണ്ടിസ്റ്റ് ആണ്. NMC സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അൽനാദയിലും അതുപോലെ NMC DIP-യിലുമാണ് ഡോക്ടർ സുനിത വർക്ക് ചെയ്യുന്നത്. ഡോക്ടറിനെ സ്വാഗതം ചെയ്യുന്നു NMC ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസിലേക്ക്. ഡോക്ടർ നമസ്കാരം. താങ്ക് യു. എനിക്ക് തോന്നുന്നു ഡോക്ടർ ഇതിന് മുന്നേ NMC ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസിൽ ഒരിക്കൽ വന്നിരുന്നു അല്ലേ? നമ്മൾ സംസാരിച്ചിരുന്നു ഒരുപാട് കാര്യങ്ങൾ. ഓക്കെ ഡോക്ടർ, ഇപ്പൊ ഡോക്ടർ ഇപ്പൊ ഇവിടെ NMC സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അൽനാദയിലും അതുപോലെ DIP-യിലും രണ്ട് സ്ഥലത്തും മാറി മാറി വർക്ക് ചെയ്യാണ്. ഇപ്പൊ എത്ര വർഷങ്ങളായി NMC ജോയിൻ ചെയ്തിട്ട്? NMC ഇപ്പൊ 3 years കഴിഞ്ഞു. ഓക്കെ, അതിന് മുന്നേ എവിടെയായിരുന്നു? ഇവിടെയായിരുന്നു, നാട്ടിലായിരുന്നു? നാട്ടിലായിരുന്നു. ഓക്കെ ഓക്കെ. നാട്ടിൽ എവിടെയായിരുന്നു ഡോക്ടർ? ഞാൻ നാട്ടിൽ എറണാകുളത്തായിരുന്നു, കോളേജിൽ വർക്ക് ചെയ്യുമായിരുന്നു. ഓക്കെ, കൺസൾട്ടേഷൻ ഒക്കെ ആയിട്ട്. ഓക്കെ ഓക്കെ. എവിടെയാണ് നാട്ടില്, സ്വദേശം എവിടെയാണ്? എന്റെ വീട് അടൂരാണ്. ആഹാ, പഠിച്ചതൊക്കെ എവിടെയാണ് ഡോക്ടർ? പഠിച്ചത് UG ചെയ്തത് ബാംഗ്ലൂരിലാണ്. ഓക്കെ. പിന്നെ PG ഫ്രം കൂർഗ്. ആഹാ. പിന്നെ സ്പെഷ്യലൈസ് ചെയ്തു ഇംപ്ലാന്റിൽ ഫ്രം മണിപ്പാൽ. ഓക്കെ ഓക്കെ ഡോക്ടർ. എന്തായാലും ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്ന് പറയുന്നത് വേൾഡ് ഓറൽ ഹെൽത്ത് ഡേ ആയിരുന്നു. ഈ വർഷത്തെ എന്താണ്, ഈ വർഷം ഈ ഒരു ദിവസം ഇങ്ങനെ ആചരിച്ചപ്പോ എന്താണ് ഒരു മെയിൻ തീം, എന്താണ് ഇതിന്റെ? മെയിൻലി ഓറൽ ഹെൽത്ത് അവയർനെസ് ഫോർ പേഷ്യൻസ്, അതാണ് നമ്മൾ എയിം ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. ബിക്കോസ് ഒരു മന്ത് നമ്മളിങ്ങനെ മാറ്റിവെച്ചാൽ ജസ്റ്റ് അവയർനെസ് പ്രോഗ്രാം വാട്ട് വി കണ്ടക്ട് ഡ്യൂറിംഗ് ദീസ് മന്ത്. ഓക്കെ, ദിസ് മന്ത്. ബട്ട് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഫീൽ നമുക്ക് അവയർനെസ് നമ്മുടെ ഡെയിലി റൂട്ടീനിൽ തന്നെ ഉണ്ടായാലേ പറ്റത്തുള്ളൂ. ഒരു മന്ത് അവയർനെസ് പ്രോഗ്രാംസിന് വേണ്ടി നമുക്ക് മാറ്റിവെക്കാമായിരിക്കും. ബട്ട് വി ഷുഡ് ബി അവയർ അബൌട്ട് അവർ ഓറൽ ഹെൽത്ത് ഡെയിലി. യെസ് യെസ്, അത് വളരെ അത്യാവശ്യമാണ്. ബിക്കോസ് ഓറൽ ക്യാവിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് എ വിൻഡോ അല്ലേ? ബിക്കോസ് എന്താ പറയുന്നത്, ഫുഡ് നമ്മളെ ഫുഡ് എത്ര നീറ്റ് ആയിട്ട് കുക്ക് ചെയ്താലും ഇഫ് ദെർ ഇസ് ബാക്ടീരിയ ഇൻ ആർ മൗത്ത് ഇറ്റ്സെൽഫ്, അപ്പൊ നമ്മൾ ഭക്ഷിക്കുന്നത് അത് ക്ലീൻ ആയിട്ട് ആകത്തേക്ക് പോകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അതെ അതെ. അപ്പൊ അതുകൊണ്ട് ഓറൽ ഹൈജീൻ എന്ന് പറഞ്ഞാൽ അത്രയും ഇമ്പോർട്ടന്റ് ആണ്. അതെ അതെ. ഓക്കെ. എല്ലാ ഹൈജീനിക് മെഷേഴ്സിന്റെ കൂടെ തന്നെ ഓറൽ ഹൈജീൻ ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടന്റ്. ഓറൽ ഹൈജീൻ ആയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് സാധിക്കും? ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ വീട്ടിൽ തന്നെ നമ്മൾ ഡെയിലി റൂട്ടീൻ പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് ഫ്രം മോർണിംഗ്, ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് ഫ്രം നൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ആഫ്റ്റർ ആ ഡിന്നർ നമ്മളാണെങ്കിൽ ക്ലീൻ എത്ര ക്ലീൻ ആക്കി വെക്കുന്നു എന്നുള്ളതാണ് മോർ ഇമ്പോർട്ടന്റ്. ബിക്കോസ് ആഫ്റ്റർ ദാറ്റ് വി ആർ ഗോയിങ് ടു സ്ലീപ്പ് അല്ലേ? അപ്പൊ അന്നേരം സലൈവറി ഫ്ലോ കുറയുമ്പം ബാക്ടീരിയ കൻ ആക്ട് മോർ. സോ അപ്പൊ അന്നേരം നൈറ്റിൽ നമ്മളാണെങ്കിൽ എല്ലാരും പറയുന്നത് വി ഷുഡ് ബ്രഷ് ട്വൈസ് ഡെയിലി അങ്ങനെ പറയും. ബട്ട് സിമ്പിൾ ബ്രഷിങ് വോണ്ട് ഹെൽപ്പ്, അതാണ് വാട്ട് ഐ ഫീൽ. ലൈക്ക് അതിന്റെ കൂടെ അഡീഷണൽ ആയിട്ട് സ്റ്റാർട്ടിങ് വിത്ത് ഫ്ലോസിങ്, ബിക്കോസ് നമ്മള് ഫുഡ് കഴിച്ചു കഴിയുമ്പം ഇപ്പൊ നമ്മുടെ ടീത്തിന്റെ ഇടയ്ക്കൊക്കെ സ്പേസ് ഉണ്ടെങ്കിൽ അവിടെ ഫുഡ് ദോസ് ഏരിയാസ് ഫുഡ് ക്യാൻ ഗെറ്റ് ലോഡ്ജ്ഡ് അല്ലേ? അപ്പം നമ്മൾ ബ്രഷ് ചെയ്യുമ്പം ആക്ച്വലി നമ്മുടെ ഇന്റർഡെന്റൽ ഏരിയാസ് ദാറ്റ് ഇസ് ബിറ്റ്വീൻ ദ ടീത്ത് ബ്രഷ് പോകുന്നില്ല, ബ്രിസിൽസ് അങ്ങോട്ട് എത്തുന്നില്ല. അപ്പം വാട്ട് വി ഹാവ് ടു ഡു ഐ തിങ്ക് ഇസ് ലൈക്ക് സ്റ്റാർട്ട് വിത്ത് ഫ്ലോസിങ്, ഫ്ലോസ് ചെയ്തിട്ട് അപ്പൊ സോ ദാറ്റ് ഇന്റർഡെന്റൽ ഏരിയാസിലുള്ള ഫുഡൊക്കെ പോകും. വി കൻ യൂസ് ഇന്റർഡെന്റൽ ബ്രഷ്. ഓക്കെ. പിന്നെ വാട്ടർ പിക്ക് ഉണ്ട്, ഫോഴ്സ്ഫുൾ ആയിട്ട് ഇങ്ങനെ പ്രഷർ വെച്ചിട്ട് വാട്ടർ സ്പ്രേ ചെയ്യാനായിട്ട്. ഓക്കെ. സോ ഇപ്പൊ ഈ മെഷേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് വി കൻ യൂസ് ഫ്ലൂറൈഡ് ടൂത്ത്പേസ്റ്റ്, പിന്നെ മൗത്ത് വാഷ് വെച്ച് നമുക്ക് റിൻസ് ചെയ്യാം. ഓക്കെ. സോ അപ്പം രാത്രിയിൽ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഇറ്റ്സ് ക്ലീൻ. ഓക്കെ. പിന്നെ രാവിലെ എഴുന്നേറ്റിട്ട് വീണ്ടും നമ്മൾ ബ്രഷ് ചെയ്ത്, ബിക്കോസ് മോർണിംഗ് മോസ്റ്റ് ഓഫ് ദ ടൈം ലൈക്ക് മോസ്റ്റ് ഓഫ് ദ ഡേ വി ഡോണ്ട് ഹാവ് ടൈം, അങ്ങനെയല്ലേ നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. സോ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ദാറ്റ് ഇഫ് യു ക്യാൻ സ്പെൻഡ് സം ടൈം അറ്റ് നൈറ്റ്, രാത്രിയിൽ കുറച്ച് സമയം നമ്മുടെ പല്ലിന് വേണ്ടി സ്പെൻഡ് ചെയ്താൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പൊ ഒരു ബ്രഷിംഗിൽ മാത്രം ഒതുക്കരുതെന്നാണ് ഡോക്ടർ പറയുന്നത് അല്ലേ? അതെ അതെ അതെ. ഓക്കെ. പിന്നെ അല്ലാതെ നോക്കുവാണെങ്കിൽ വേറെ ഒത്തിരി കാര്യങ്ങളുണ്ട്. നോർമലി ഏത് ഡെന്റിസ്റ്റും പറയുന്ന പോലെ തന്നെ അവോയ്ഡ് സ്വീറ്റ്,
അവോയ്ഡ് അസിഡിക് ഡ്രിങ്ക്സ്, പിന്നെ അത് കഴിഞ്ഞിട്ട് അവോയ്ഡ് ലേറ്റ് നൈറ്റ് സ്നാക്സ്. പിന്നെ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു സ്റ്റാർട്ട് വിത്ത് എ പ്രോട്ടീൻ റിച്ച് ഡയറ്റ് ഇൻ ദ മോർണിംഗ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ, പിന്നെ ഒരു ഫ്ലൂറൈഡ് മൗത്ത് വാഷ്, പിന്നെ റെഗുലർ വിസിറ്റ് വിത്ത് എ ഡെന്റിസ്റ്റ്. If we follow all these, I think we can maintain good oral hygiene. Okay, okay, doctor. നമുക്കിനി കുട്ടികളിലെ പല്ലിലേക്ക് വരാം. ഇപ്പൊ മിൽക്ക് ടീത്ത് എന്ന് പറയും. അപ്പൊ മിൽക്ക് ടീത്ത് എന്ന് പറയുന്നത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്? ഇപ്പൊ പെർമനന്റ് ടീത്തിനെ വെച്ച് നോക്കുമ്പോ മിൽക്ക് ടീത്ത് അത്രയും ഇമ്പോർട്ടന്റ് ആണോ? ആക്ച്വലി എനിക്ക് അറിയാവുന്നത് വെച്ച് നോക്കുമ്പോ, നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ എല്ലാരും പറയും, ഓ പറഞ്ഞു പോകുന്ന പല്ലല്ലേ, സാരമില്ല, അങ്ങനെ വിചാരിച്ചിട്ട്. നേരത്തെ ഒക്കെ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു, അവിടെ ചെല്ലുമ്പോൾ, നമ്മള് ഡെന്റിസ്റ്റിന്റെ അടുത്ത് ഒരു കുട്ടീനെ കൊണ്ട് ചെല്ലുമ്പം അവര് പറയും, ഇത് പോകുന്ന പല്ല എടുത്ത് കളഞ്ഞാൽ മതി അങ്ങനെ. ബട്ട് ആക്ച്വലി അതൊക്കെ കുറേ കാലം മുന്നെയാണ്. ബട്ട് ആക്ച്വലി സ്പീക്കിംഗ്, നമ്മുടെ പെർമനന്റ് ടീത്ത് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് മിൽക്ക് ടീത്ത്. വൈ? ബിക്കോസ് പല്ലില്ലാതെ ആ കുട്ടി എങ്ങനെ ചവയ്ക്കുക? ഹൗ വിൽ ദാറ്റ് കിഡ് ഹാവ് ഫുഡ്? അത് ചിന്തിക്കുന്നില്ല. ദെൻ എന്താ പറയുന്ന, പല്ലില് അപ്പൊ എടുത്തു കളയാന്നത് ശരിയല്ല. ദെൻ സെക്കൻഡ് തിങ് ഇസ് ലൈക്ക്, സ്റ്റാർട്ടിങ് ഫ്രം ഒരു ഇൻഫന്റ് ആയിട്ടിരിക്കുമ്പോ തന്നെ ഫീഡിങ് മിക്ക മദേഴ്സും ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നൈറ്റില് ബ്രസ്റ്റ് ഫീഡ് ചെയ്യും, അല്ലെങ്കിൽ ബോട്ടിൽ മിൽക്ക് കൊടുത്തിട്ട് കുഞ്ഞ് അങ്ങനെ ഉറങ്ങും. സോ വാട്ട് ഹാപ്പൻസ് ഇസ് ലൈക്ക്, അവിടെ മിൽക്ക് പൂൾ ചെയ്തിരിക്കുകയാണ്. അപ്പൊ ബാക്ടീരിയ വിൽ ഒബ്വിയസ്ലി ആക്ട് ദെയർ. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് കുട്ടികളുടെ പല്ലില് നമ്മൾ കാണുന്നത് ഏർലി ചൈൽഡ്ഹുഡ് കെരീസ് എന്ന് പറഞ്ഞിട്ട്, മിക്ക കുട്ടികൾക്കും കാണും ആ ഫ്രണ്ടിലത്തെ ടീത്ത് കെരീസ് വന്നിട്ട്. അതിന് പ്രിവെന്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുട്ടീനെ നമ്മൾ ഉറക്കുന്നതിന് മുന്നേ പാൽ കൊടുത്ത് ഉറക്കുക, എന്നിട്ട് വൈപ്പ് ചെയ്യുക വിത്ത് എ ഗോസ്, വെറ്റ് ഗോസ് വെച്ചിട്ട് വൈപ്പ് ചെയ്യുക. ഓക്കെ, സോ പിന്നെ അപ്പം കെരീസ് വരാതെ നമുക്ക് പ്രിവെന്റ് ചെയ്യാം. പിന്നെ ബ്രഷ് ചെയ്യാൻ പറ്റുന്ന ഏജ് മുതലാണെങ്കിൽ കുട്ടീനെ ബ്രഷ് ചെയ്യിപ്പിക്കണം. ആൻഡ് ഇറ്റ് വിൽ ഓൾവേസ് ബി ബെറ്റർ ലൈക്ക് പേരൻസ് ബ്രഷ് ചെയ്യുമ്പോ തന്നെ കുട്ടീനെയും കൊണ്ടുപോയിട്ട് ബ്രഷ് ചെയ്യുവാണെങ്കിൽ കുട്ടി ഉറപ്പായിട്ടും അത് ഫോളോ ചെയ്യും. ബിക്കോസ് നമ്മൾ ചെയ്യുന്നതാണല്ലോ നമ്മുടെ കുട്ടി കണ്ട് വളരുന്നത്. അതെ അതെ അതെ. അപ്പൊ നമ്മള് മൊബൈൽ യൂസ് ചെയ്യുന്ന കാണുമ്പോ കുട്ടി അത് ചെയ്യുന്നു. അങ്ങനെ സോ കുട്ടീനോട് പറയണം, നമുക്ക് ഇത് നമ്മൾ ചെയ്യേണ്ടിയ കാര്യമാണ് എന്ന് പറഞ്ഞു കൊടുത്താല് എനിക്ക് തോന്നുന്നു അവര് ചെയ്യും അത്. സോ ദെൻ പിന്നെ ക്യാവിറ്റീസ് വരുന്നത് പ്രിവെന്റ് ചെയ്യുക. ഈ നമ്മുടെ അഡൽട്സ് റെഗുലർ വിസിറ്റ് നടത്തുന്നത് പോലെ തന്നെ കുട്ടികളെയും കൊണ്ടുപോയിട്ട് ഡെന്റിസ്റ്റിന്റെ അടുത്ത് കാണിക്കുക, വൺസ് ഇൻ എ ഇയർ അറ്റ്ലീസ്റ്റ് കാണിക്കുക. പിന്നെ ബിക്കോസ് ക്യാവിറ്റീസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പെയിൻ, നമുക്ക് തന്നെ ടൂത്തേക്ക് ബെയർ ചെയ്യാൻ പറ്റുന്നതല്ല. കുട്ടികളുടെ കാര്യം ഒട്ടും പറയാൻ പറ്റില്ല. അതെ അതെ, ഒട്ടും പറയാൻ പറ്റത്തില്ല. അപ്പം ക്യാവിറ്റീസ് വന്നാൽ തന്നെ ഇനീഷ്യൽ സ്റ്റേജിലാണെങ്കിൽ കൊണ്ടുപോയിട്ട് ഫില്ല് ചെയ്യാം. പെയിൻ വന്നു കഴിഞ്ഞാൽ പിന്നെ കുട്ടി ഇരിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ ആ ഒരു സ്റ്റേജിലേക്ക് പോവാതെ തന്നെ ഫില്ലിങ്ങിന് പോവാ. പിന്നെ സെക്കൻഡ് തിങ് ഇസ് ലൈക്ക്, കുട്ടികൾ സംസാരിക്കുമ്പോഴത്തേ നീ നമുക്ക് തന്നെ അറിയാം പല്ലില്ലെങ്കിൽ ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് ടീച്ച്. ഓക്കെ, സോ അപ്പൊ അതേപോലെ തന്നെ കുട്ടി സംസാരിച്ചു വരുന്ന പ്രായത്തിൽ കുഞ്ഞിന് പല്ലില്ലെങ്കിൽ ഇറ്റ്സ് ഡിഫിക്കൾട്ട്, റൈറ്റ്? സോ അപ്പൊ അതുകൊണ്ടും വേർഡ്സ് ഒന്നും കറക്റ്റ് ആയിട്ട് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അങ്ങനെ വരുന്നതാണ് ടീത്തേഴ്സ് ഇമ്പോർട്ടന്റ് അല്ലേ? ഫോർ ച്യൂയിങ്, സ്പീക്കിംഗ്. പിന്നെ തേർഡ് തിങ് ഇസ് ലൈക്ക്, പെർമനന്റ് ടീത്തിന് വരുന്നതിന് മുന്നേ ഉള്ളതാണല്ലോ മിൽക്ക് ടീത്ത്. അപ്പൊ ആ സ്പേസ് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുന്നതാണ് മിൽക്ക് ടീത്തിന്റെ ഏറ്റവും വലിയ ഫങ്ഷൻ എന്ന് പറയുന്നത്. ബിക്കോസ് അല്ലെങ്കിൽ അത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സ്പേസ് മെയിൻറ്റെയിൻ ചെയ്യത്തില്ല, അപ്പോഴാണ് ഈ മാൽ അലൈൻമെന്റ് ഒക്കെ വരുന്നത്. അപ്പൊ അങ്ങനെ മിൽക്ക് ടീത്ത് ഇസ് ഈക്വലി ഇമ്പോർട്ടന്റ് ആസ് പെർമനന്റ് ടീത്ത്. ഓക്കെ ഓക്കെ ഡോക്ടർ, എന്തായാലും നമുക്കൊരു ചെറിയ ബ്രേക്കിന് ശേഷം തിരിച്ചു വരാം NMC ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസ്സിലേക്ക്. ഡോക്ടർ സുനിത മാത്യു ആണ് ഇപ്പോൾ നമ്മളോടൊപ്പം NMC ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസ്സിലുള്ളത്. NMC സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അൽനാദയിലെയും NMC DIP സ്പെഷ്യലിസ്റ്റ് പ്രോസ്തോഡോണ്ടിസ്റ്റ് ആണ് ഡോക്ടർ സുനിത മാത്യു. വെൽക്കം ബാക്ക് ടു NMC ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസ്. ഇന്ന് NMC ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസ്സിൽ നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ സുനിത മാത്യു ആണ്. NMC സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അൽനാദയിലെയും NMC DIP സ്പെഷ്യലിസ്റ്റ് പ്രോസ്തോഡോണ്ടിസ്റ്റ് ആണ് ഡോക്ടർ സുനിത മാത്യു. ഡോക്ടർ ഇപ്പൊ നേരത്തെ പറഞ്ഞായിരുന്നു ഈ ഇടയ്ക്കിടയ്ക്ക് ഡെന്റിസ്റ്റിനെ വിസിറ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പോ അത് എത്ര നാള് കൂടുമ്പോൾ നമ്മൾ ഒരു ഡെന്റിസ്റ്റിനെ വിസിറ്റ് ചെയ്യേണ്ട കാര്യമുണ്ട്?
മൈ അഡ്വൈസ് ഇസ് ലൈക് വൺസ് ഇൻ എ ഇയർ അറ്റ്ലീസ്റ്റ്. ഓക്കെ ഓക്കെ. ഇപ്പം ചിലർക്കാണെങ്കിൽ ഒട്ടും ഡെന്റൽ പ്രോബ്ലംസ് കാണത്തില്ല, അവർക്കൊക്കെ എനിക്ക് തോന്നുന്നു വൺസ് ഇൻ എ ഇയർ വിസിറ്റ് ചെയ്താൽ മതി, വൺസ് ഇൻ എ ഇയർ ഒന്ന് ക്ലീൻ ചെയ്യുന്നതൊക്കെ നല്ലതായിരിക്കും. ഓക്കെ ഓക്കെ. ബിക്കോസ് ഈ പ്ലാക്കും ഡെപ്പോസിറ്റ്സ് കാൽക്കുലസ് ഡെപ്പോസിറ്റ്സ് ഒക്കെ ഉള്ളത് ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ യു കെൻ മെയിൻറ്റെയിൻ ആൻഡ് ഗോ ലൈക്ക് ദാറ്റ്. പക്ഷെ ഇൻ കേരീസ് പ്രോൺ ആയിട്ടുള്ള ആൾക്കാർ, പിന്നെ ഗം ഡിസീസസ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ റെഗുലർ വിസിറ്റ്സ് ലൈക് വൺസ് ഇൻ സിക്സ് മന്ത്സ് ഒന്ന് ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോയി ജസ്റ്റ് ഒരു ചെക്കപ്പ്, എന്തെങ്കിലും പുതിയ ക്യാവിറ്റി വന്നിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഓൾറെഡി ഫിൽ ചെയ്ത് ടീത്തിന്റെ അടിയിലാണെങ്കിലും പിന്നെയും സെക്കൻഡറി ഡീക്കേ വരാം. സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നൊന്ന് എക്സ്റേ എടുത്ത് നോക്കി ഒന്ന് എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാല് ഇറ്റ്സ് ലൈക്ക് നമ്മള് വിചാരിക്കും വേണ്ടാന്ന്, ഓൾ ക്യാവിറ്റീസ് കനോട്ട് ബി സീൻ ക്ലിനിക്കലി, നമ്മൾ അറിയത്തില്ല. അത് ചിലപ്പം ക്യാവിറ്റി ഉള്ളിൽ നിന്ന് വന്നിട്ട് കേരീസ് വന്നിട്ട് പിന്നെ അത് ടൂത്ത് ഫ്രാക്ചർ ആയി കഴിയുമ്പോഴായിരിക്കും അറിയുന്നത്, അല്ലെങ്കിൽ പെയിൻ വന്ന് കഴിയുമ്പോഴായിരിക്കും അറിയുന്നത്. സോ ദെൻ ഫ്രാക്ചർ ആയി കഴിഞ്ഞാൽ പിന്നെ അത് പിന്നെ ഒന്നെങ്കിൽ റൂട്ട് കനാൽ ചെയ്ത് ക്രൗൺ ചെയ്യണം, അല്ലെങ്കിൽ പെയിൻ ആണെങ്കിലും റൂട്ട് കനാൽ ചെയ്ത് ക്രൗൺ ചെയ്യണം. ആ ഒരു സ്റ്റേജിലേക്ക് പോകാതെ തന്നെ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ ഇഫ് യു കൻ ഡു എ സിമ്പിൾ ഫില്ലിംഗ് ആൻഡ് സോൾവ് ദ പ്രോബ്ലം, അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഓക്കെ ഓക്കെ. ഒരു ഒരുപ്പോ ഡോക്ടർ ഇപ്പോൾ സ്പെഷ്യലിസ്റ്റ് പ്രോസ്തോഡോണ്ടിസ്റ്റ് ആണ്. അപ്പൊ ഒരു പ്രോസ്തോഡോണ്ടിസ്റ്റ് എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണ് സാധാരണ ചെയ്യാറുള്ളത്? പ്രോസ്തോഡോണ്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ലൈക്ക് സ്പെഷ്യലിസ്റ്റ് ഹു റീപ്ലേസസ് സംതിങ് മിസ്സിംഗ്. ഓക്കെ ഓക്കെ. സോ ബേസിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല് മിസ്സിംഗ് ടീത്ത് ആണ്. ഓക്കെ. സോ ലൈക്ക് പ്രോസ്തോഡോണ്ടിക്സിനകത്തില് വരുന്നതെന്ന് പറഞ്ഞിട്ട് അതിനകത്ത് തന്നെ ഇറ്റ് ഇസ് റിയലി വാസ്റ്റ്. ഓക്കെ. അപ്പം സ്റ്റാർട്ടിങ് ഫ്രം ഡെൻചേഴ്സ് അറിയായിരിക്കും, ഈ ഫുൾ സെറ്റ് ടീത്ത് വെക്കുന്നത് പ്രായമുള്ളവരിലൊക്കെ വെക്കുന്നത്. അതെ അതെ. അതിന്റെ തന്നെ പാർഷ്യലി മിസ്സിംഗ് ആയിട്ടുള്ള ടീത്ത് റീപ്ലേസ് ചെയ്യുന്നതുണ്ട്. അത് രണ്ടും റിമൂവബിൾ ടൈപ്പ് ആണ്. പിന്നെ വി ഹാവ് ബ്രിഡ്ജ്. ഇപ്പൊ ഒരു പല്ല് മിസ്സിംഗ് ആണെങ്കിൽ നമ്മൾ അഡ്ജസന്റ് ടീത്തിൽ നിന്ന് സപ്പോർട്ട് എടുത്തിട്ട് വി റീപ്ലേസ് ദ മിസ്സിംഗ്. അപ്പൊ അതിന് ബ്രിഡ്ജ് എന്ന് പറയും. ഇഫ് യു ഡോണ്ട് വോണ്ട് ടു അറ്റാച്ച് ദ ഓർ ടേക്ക് സപ്പോർട്ട് ഫ്രം ദ അഡ്ജസന്റ് ടീത്ത്, like then we take support from the bone and replace the missing tooth, adinaane implant cheyanu parayunnathu, implant treatment. Okay, fine. Okay. ഓക്കെ. പിന്നെ വി ഹാവ് മാക്സിലോ ഫേഷ്യൽ, ലൈക്ക് മിസ്സിംഗ് ഇയർ, മിസ്സിംഗ് ഐസ്, അങ്ങനെയൊക്കെ വരുന്നതൊക്കെ മാക്സിലോ ഫേഷ്യൽ പ്രോസസ്സസ്. ദെൻ ഓൾ കോസ്മെറ്റിക് ട്രീറ്റ്മെന്റ് ലൈക് വിനിയർ, ലുമിനിയസ്, അതെല്ലാം. ഡോക്ടർ ഇപ്പൊ ഇവിടെ മൂന്ന് വർഷമായിട്ട് NMC സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അല്ലാതെയും NMC DIP വർക്ക് ചെയ്ത് വരാണ്. അപ്പൊ ഡോക്ടറിന്റെ ഹോസ്പിറ്റൽസില് എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് ഇത്തരം ആളുകൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്? ലൈക്ക് വി ഹാവ് ഓൾ ദി സ്പെഷ്യലിസ്റ്റ് ഹിയർ. സ്പെഷ്യാലിറ്റിയില് സി ആക്ച്വലി വി ഹാവ് ഡിഫറെന്റ് ബ്രാഞ്ചസ് ഇൻ ഡെന്റിസ്ട്രി ഇറ്റ്സെൽഫ്. ഇപ്പം ടീത്ത് ഫില്ലിംഗിന് മെയിൻലി റൂട്ട് കനാൽ പെയിൻ വന്നിട്ട് നമ്മളാണെങ്കിൽ ആ ടൂത്തിന് റൂട്ട് കനാൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ വി ഹാവ് എൻഡോഡോണ്ടിസ്റ്റ്. ഓക്കെ. പിന്നെ എന്റെ സ്പെഷ്യാലിറ്റി പറഞ്ഞല്ലോ, ലൈക്ക് റീപ്ലേസിങ് അതും, പിന്നെ റൂട്ട് കനാൽ ചെയ്ത പല ഇറ്റ്സ് ദിയ ഡെഡ് ടൂത്ത്. അപ്പൊ അത് നമ്മളാണെങ്കിൽ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വി ഹാവ് ടു പുട്ട് എ ക്യാപ്പ് ഓവർ ഇറ്റ്. അതെ, ക്രൗൺ എന്ന് പറയുന്നത്. സോ ദാറ്റ് ഓൾസോ കംസ് ഇൻ മൈ സ്പെഷ്യാലിറ്റി. സോ അതാണ് പ്രോസ്തോഡോണ്ടിസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ വി ഹാവ് പീരിയോഡോണ്ടിസ്റ്റ് ഫോർ കിഡ്സ്, സ്പെഷ്യലിസ്റ്റ് ഫോർ കിഡ്സ്. പിന്നെ ഓർത്തോഡോണ്ടിസ്റ്റ് ഉണ്ട്, ബ്രേസസ് പല്ലിന് ക്ലിപ്പ് ഇടുക എന്ന് പറയത്തില്ലേ, അത് ഓർത്തോഡോണ്ടിസ്റ്റ് ഉണ്ട്. ദെൻ വി ഹാവ് പെരഡോണ്ടിസ്റ്റ്, സ്പെഷ്യലിസ്റ്റ് ഫോർ ഗംസ്. ദെൻ ഓറൽ സർജൻ ഫോർ ഓൾ സർജിക്കൽ കേസസ്. ഓക്കെ. എല്ലാവിധ ഫെസിലിറ്റീസും NMC സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അല്ലാതെയും അതുപോലെ DIP ഉണ്ട് അല്ലേ? DIP ഉണ്ട്. ഓക്കെ ഓക്കെ ഡോക്ടർ. എന്തായാലും ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഇപ്പോ ഒരു എന്താ പറയുക, ഒരു ഐഡിയൽ ഒരു ഓറൽ ഹെൽത്ത് റുട്ടീൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് തരാനായിട്ടുള്ള ടിപ്സ് എന്താണ് ആസ് എ പ്രോസ്തോഡോണ്ടിസ്റ്റ്? ഐ തിങ്ക് ഞാനിപ്പൊ മുമ്പേ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ തന്നെ ഫോളോ ചെയ്താൽ മതിയായിരിക്കും. ഫസ്റ്റ് തിങ് ഇസ് ലൈക്ക് ബ്രഷിങ്. ഓക്കെ.
ബ്രഷിങ്ങിനകത്ത് മെയിൻലി ടേക്ക് കെയർ ചെയ്യേണ്ടത് ഇറ്റ്സ് ലൈക്ക് നൈറ്റ് ബ്രഷിംഗ്. ഓക്കെ, അതാണ് മോർ ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ കൂടെ തന്നെ നോ നീഡ് ടു ബ്രഷ് ഫോർ എ ലോങ് ടൈം. ചിലരൊക്കെ ആണെങ്കിൽ ഇന്ന് ഹാഷായിട്ട് ബ്രഷ് ചെയ്തിട്ട് ഇറ്റ്സ് ജസ്റ്റ് അറ്റ് എനാമൽ വെയർസ് ഓഫ്. എനാമൽ വെയർ ചെയ്ത് കഴിയുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് സെൻസിറ്റിവിറ്റി വരും, പിന്നെ പുളിപ്പായി, ഒന്നും കഴിക്കാൻ വയ്യ, അങ്ങനെയൊക്കെ. ഭയങ്കര ഫോഴ്സ് എടുത്ത് ബ്രഷ് ചെയ്യേണ്ട കാര്യമില്ല. സോ ജസ്റ്റ് 2 മിനിറ്റ്സ് ഓഫ് ബ്രഷിങ് ഇസ് ആക്ച്വലി ഇനഫ്. ഓക്കെ, അപ്പൊ അത് ഫോളോ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് ബ്രഷിംഗ് ടെക്നിക്. ഫോൾട്ടി ബ്രഷിംഗ് ടെക്നിക്കിൽ പോയാൽ ദാറ്റ് വിൽ ഓൾസോ ഹാം യുവർ ടീത്ത്. സോ ഐദർ സർക്കുലർ മോഷൻ, മെയിൻലി ലൈക് പ്ലാക് അക്യൂമുലേറ്റ്സ് ഇൻ ദ സെർവൈക്കൽ റീജിയൻ. സെർവൈക്കൽ റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടീത്തും ഗംസും കൂടെ മീറ്റ് ചെയ്യുന്ന ആ ഒരു റീജിയൻ ഉണ്ടല്ലോ അവിടെ. ഓക്കെ, സോ വി നീഡ് ടു ബ്രഷ് ദേർ പ്രോപ്പർലി ആൻഡ് ആസ് വെൽ ആസ് ഓക്ലൂഷൽ, മുകളിലത്തെ സർഫസ്. അവിടെ ഫുഡ് സ്റ്റക്ക് ആയിരുന്നു കഴിഞ്ഞാൽ, സ്റ്റിക്ക് ചെയ്തിരുന്നു കഴിഞ്ഞാല് അതും ഒരു പ്രോബ്ലമാണ്. സോ എല്ലാ സർഫസും ബ്രഷ് ചെയ്യണം, ബട്ട് മെയിൻലി നമ്മളാണെങ്കിൽ ഈ ഏരിയാസ് ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് നോക്കണം. പിന്നെ പലർക്കും ഞാൻ കണ്ടിട്ടുണ്ട് തേർഡ് മോളർ ലാസ്റ്റ് വിസ്ഡം ടൂത്ത് ഏരിയയിൽ, എസ്പെഷ്യലി ഇൻ ദ അപ്പർ. ഓക്കെ, നമ്മളൊക്കെ വാ തുറന്നിട്ടല്ലേ ബ്രഷ് ചെയ്യുന്നത്. സോ വാട്ട് ഹാപ്പൻസ് ഇസ് ലൈക്ക് വാ തുറന്ന് നമ്മൾ ലാസ്റ്റ് വരെ എത്തുമ്പോഴത്തേക്ക് less space there. അപ്പൊ അതിന് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാ അടച്ചിട്ട് ബ്രഷ് ചെയ്യാനായിട്ട്, ബ്രഷ് അകത്തേക്ക് വെച്ചിട്ട് ആർ ബ്രഷ് ഷുഡ് ഗോ ടിൽ ദ ലാസ്റ്റ് ടൂത്ത്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. നമ്മളെ ഫ്രണ്ട് ടീത്ത് ഒക്കെ ബ്രഷ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും ഓ എല്ലാം ക്ലീൻ ആയി എന്ന് വിചാരിക്കും, പക്ഷെ ഫുഡ് അവിടെ എല്ലാം പോകുന്നില്ല. അപ്പൊ സോ വി നീഡ് ടു ക്ലീൻ ഓൾ ദാറ്റ് ഏരിയ. സോ എസ്പെഷ്യലി ലാസ്റ്റ് എൻഡ് വരെ പോകുമ്പോൾ ദേർ ഇസ് ലെസ് സ്പേസ്. സോ വാട്ട് വി ഹാവ് ടു ഡു ഇസ് ജസ്റ്റ് ക്ലോസ് ആ മൗത്ത് ആൻഡ് ബ്രഷ് ദാറ്റ് ഏരിയ. ഓക്കെ, പിന്നെ ഇപ്പൊ കോമ്പാക്ട് ആയിട്ടുള്ള ബ്രഷസ് വരുന്നുണ്ട്, അത് വെച്ച് ബ്രഷ് ചെയ്യുക. പിന്നെ ചേഞ്ച് ദ ടൂത്ത് ബ്രഷ് എവറി 3 മന്ത്സ്. ഓക്കെ, അത് വളരെ അത്യാവശ്യമാണ്. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ബെഡ് ടൈം ബ്രഷിംഗ്, അവോയ്ഡ് അസിഡിക് സ്വീറ്റ്സ്, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങള്. പിന്നെ യൂസ് മൗത്ത് വാഷ് റെഗുലർലി, അതൊക്കെയാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. അവോയ്ഡ് ഫോൾട്ടി ബ്രഷിംഗ് ആൻഡ് എന്താ പറയുന്ന ഹാഷ് ആയിട്ടുള്ള ബ്രഷിംഗ്. മീഡിയം സോഫ്റ്റ് ബ്രഷ് ആയിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ ഓക്കെ, കൂടുതൽ ടൈം ബ്രഷ് ചെയ്തത് കൊണ്ടോ അല്ലെങ്കിൽ കൂടുതൽ ഫോഴ്സ് ഉപയോഗിച്ചത് കൊണ്ടോ വി ആർ നോട്ട് ഗോയിങ് ടു ഗെയിൻ എനിതിങ്. ഓക്കെ ഡോക്ടർ, താങ്ക് യു സോ മച്ച്. NMC ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ഒരുപാട് സന്തോഷം NMC ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസിൽ വന്ന് ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നതിന്. ഡോക്ടർ സുനീത മാത്യു ആണ് ഇതുവരെ NMC ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്. NMC സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അൽനാദ, അതുപോലെ NMC DIP, ഈ രണ്ട് ഹോസ്പിറ്റൽസിലെയും സ്പെഷ്യലിസ്റ്റ് പ്രോസ്റ്റോഡോണ്ടിസ്റ്റ് ആണ് ഡോക്ടർ സുനീത മാത്യു. ഡോക്ടറിന്റെ കൂടുതൽ സേവനങ്ങൾക്കായി നിങ്ങൾക്ക് വിളിക്കാം. ഹോസ്പിറ്റൽ നമ്പർ 04212599. ഐ വിൽ റിപ്പീറ്റ് ദ നമ്പർ 04212599. ഇന്നത്തെ NMC ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസ് ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു ഡോക്ടറുമായി മറ്റൊരു സബ്ജക്റ്റുമായി വീണ്ടും അടുത്ത ആഴ്ച വരാം. തൽക്കാലം NMC ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസിൽ നിന്ന് വിടവാങ്ങുന്നു. ഞാൻ ആൻഡ്രിയ.